ഓം ശാന്തി അവ്യക്ത എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അവ്യക്ത ശാന്തിയിലൂടെ ഡബിൾ ലൈറ്റ് ഫരിസ്ഥിതിയുടെ അനുഭവം ചെയ്യൂ എന്ന വിഷയത്തിലുള്ള ഇന്നത്തെ ടോപ്പിക്കാണ് വ്യർത്ഥത്തിന്റെ ഭാരത്തെ സദാകാലത്തേക്ക് ഇല്ലാതാക്കി ഇന്നത്തെ അവ്യക്ത ഭാരഹിതമാകും മാലാഖാ സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നതിനു വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള വ്യർത്ഥവും നെഗറ്റീവുമായ സങ്കൽപ്പം സംസാരം അഥവാ കർമ്മത്തിൽ നിന്ന് മുക്തമാകൂ നിന്നും നെഗറ്റീവ് ഇതേ ഭാരം സദാകാലത്തേക്ക് ആഴമുള്ള ശാന്തിയുടെ അനുഭൂതി ചെയ്യാൻ അനുവദിക്കില്ല അപ്പോൾ ഭാരത്തിൽ നിന്നും സദാ ഭാരഹിതമായി ഡബിൾ ലൈറ്റ് ഫരിസ്ത ഇപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് മോഹിനി ദീതി നിന്ന് നമുക്ക് കേൾക്കാം ഓം ശാന്തി നമ്മുടെ മധുരമായ പ്രിയപ്പെട്ട ബാബ നമ്മൾ കുട്ടികളെ എല്ലാവരെയും കാണാനാണ് ആഗ്രഹിക്കുന്നത് ബാബ നമുക്ക് ഓഫർ തന്നു കഴിഞ്ഞു കുട്ടികളെ എല്ലാ ഭാരവും എനിക്ക് നൽകൂ ഭാരം പതുക്കെ പതുക്കെ എപ്രകാരത്തിൽ നമ്മുടെ പക്കലേക്ക് വരുന്നു എന്നുള്ളത് നമുക്കറിയാം പക്ഷെ എത്ര പെട്ടെന്ന് കഴിയുന്നു സാധിക്കുന്നു ഒരു ഉണ്ട് ബാബയ്ക്ക് നൽകാനുള്ള വിധി സ്വീകരിക്കൂ ഭാരരഹിതമാകൂ ഏതൊരു കാര്യമാണെങ്കിലും വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അത് വാസ്തവത്തിൽ ഒന്നും തന്നെയല്ല അപ്പോൾ കാര്യത്തെ വലുതാക്കാതിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്നുണ്ട് എനിക്ക് ഡ്രാമയിലുള്ള ഓരോ ദൃശ്യങ്ങളും ഓരോ പരിതസ്ഥിതികളും നമ്മുടെ സ്ഥിതിയെ നല്ലതാക്കി മാറ്റുന്നതിനാണ് വരുന്നത് പക്ഷെ പരിതസ്ഥിതിയുടെ പ്രഭാവം നമ്മളിൽ ഏൽക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് തോണിയിൽ വെള്ളം കയറിയാലോ എന്ത് സംഭവിക്കും പക്ഷേ ആ തോണിയിലുള്ള ഓട്ട നമ്മൾ അടക്കുകയാണെങ്കിൽ വീണ്ടും തോണി ശരിയായി മുന്നേറും എനിക്ക് ഉദാഹരണം വളരെ നന്നായിട്ട് തോന്നാറുണ്ട് ചെറിയൊരു തോണിയാണെങ്കിലും അതിൽ ചെറിയൊരു ഓട്ട വരികയാണെങ്കിലും വെള്ളം വരണമെന്ന് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ അത് വർദ്ധിക്കും പിന്നെ തോണി മുങ്ങുന്നതായി നമുക്ക് അനുഭവപ്പെടും അതിനാൽ പുറമെയുള്ള പരിതസ്ഥിതികൾ അത് ശാരീരിക രോഗങ്ങളിലൂടെ ആയിക്കോട്ടെ സമ്പന്ധ സമ്പർക്കത്തിലൂടെ പെരുമാറ്റത്തിലൂടെ കൂട്ടുകാരിലൂടെ എന്താണെങ്കിലും പരിതസ്ഥിതിയാണ് അർത്ഥം അന്യനിൽ നിന്നും വരുന്ന സ്ഥിതി മറ്റുള്ളവരുടെ സ്വഭാവം എൻ്റെ കയ്യിലല്ലല്ലോ ഇങ്ങനെ ഉണ്ടാവരുത് ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ കാണിക്കരുത് എന്ന് നമ്മൾ എത്ര തന്നെ മറ്റുള്ളവരോട് പറഞ്ഞാലും അത് കാണിക്കുക കാണിക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ കയ്യിലാണ് നമ്മുടെ കയ്യിലല്ല നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല പരിതസ്ഥിതിയാണല്ലോ അതിനാൽ തൻ്റെ സ്വസ്ഥിതിയിലൂടെ നമുക്ക് പരിതസ്ഥിതിയെ മറികടക്കണം അപ്പോൾ ഈ ഭാരങ്ങൾ ചെറിയ ചെറിയ ഭാരങ്ങൾ വരുന്നതിനുള്ള കാരണം എന്താണ് ബാബ പറയാറുണ്ട് ഇത് വ്യർത്ഥത്തിൻ്റെ ഭാരമാണ് അതിനെ നമ്മൾ ഇല്ലാതാക്കൂ ഭാരരഹിതമാകൂ പല വസ്തുക്കൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഉദാഹരണത്തിന് പ്ലേറ്റുകൾ എടുക്കുകയാണെങ്കിൽ ഓരോരുത്തർ ഓരോന്ന് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും അതൊരു ഭാരമായി നമുക്ക് അനുഭവപ്പെടില്ല അപ്പോൾ നമ്മുടെ സംസ്കാരം ഭാരമെടുക്കുക എന്നുള്ളതായി അതായത് ഒറ്റയ്ക്ക് എടുക്കുക എന്നുള്ളത് ഭാരമാണല്ലോ നമ്മൾ ആദ്യമായി വിദേശത്തേക്ക് വരുന്ന സമയത്ത് ഭാരതത്തിൽ നിന്നും ഓരോരോ സാധനങ്ങൾ എടുക്കാനായിട്ട് പറഞ്ഞു അതായത് ചിലർ പറഞ്ഞു ടീ ബാഗ്സ് അവിടെ കിട്ടില്ല ചിലർ പറഞ്ഞു അവിടെ അണ്ടിപ്പരിപ്പ് കിട്ടില്ല അങ്ങനെ ഓരോന്നോരോന്ന് എടു അങ്ങനെ അവസാനം സഞ്ചി ഭാരമുള്ളതായി സ്യൂട്ട് കേസും ഭാരമുള്ളതായി പക്ഷെ ഇവിടെ വന്നപ്പോൾ വിദേശത്തേക്ക് എല്ലാം ഇവിടെ കിട്ടുമായിരുന്നു അതിനാൽ ബാബ പറയാറുണ്ട് സൂക്ഷ്മത്തിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കരുത് ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നല്ലായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കരുത് ഇതിലൂടെ നമ്മൾ ഭാരം എടുക്കുകയാണ് ഇതെല്ലാം സൂക്ഷ്മമായ കാര്യങ്ങളാണ് ഈ ചെറിയ ചെറിയ ഭാരങ്ങൾ നമുക്ക് ഫരിസ്ഥാസ്ഥിതി ഉണ്ടാക്കാൻ അനുവദിക്കില്ല മനസ്സിൽ ചിന്തിക്ക് നമ്മൾ പറക്കണം ഫരിസ്ഥയാണ് ഭാരരഹിതമാണ് ഡബിൾ ലൈറ്റ് ആണ് പക്ഷെ സാധിക്കില്ല അതിനാൽ സുന്ദരമായ അവ്യക്ത അവ്യക്തസൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വ്യർത്ഥമായ ഭാരത്തിൽ നിന്നും സദാ നമ്മൾ ഭാരരഹിതമായിരിക്കണം ഒരു മണിക്കൂറിൻ്റെയോ അരമണിക്കൂറിൻ്റെയോ കാര്യമല്ല ദിവസം മുഴുവൻ അറ്റൻഷൻ കൊടുക്കേണ്ടതാണ് എനിക്ക് ഭാരം അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് വ്യർത്ഥമാണെങ്കിലോ ബാബ പറയാറുള്ളത് ഫരിസ്ഥിതിയുടെ അനുഭവം ചെയ്യാനായി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഫരിസ്ഥ ആകണമെന്നുള്ളത് അതിൻ്റെ അനുഭൂതിയും ലഭിക്കണമെന്ന് നമുക്കറിയാം അതിനായിരുന്നു ഏതൊരു പ്രകാരത്തിലുമുള്ള വ്യർത്ഥവും നെഗറ്റീവുമായ സങ്കൽപ്പം വാക്കുകളിലൂടെ കർമ്മത്തിൽ നിന്നും മുക്തമായിരിക്കണം ഏത് പ്രകാരത്തിലുള്ള വ്യർത്ഥത്തിൻ്റെയും നെഗറ്റീവിന്റെയും സങ്കല്പം വാക്ക് കർമ്മം പാടില്ല എന്തുകൊണ്ടെന്നാൽ ശ്രേഷ്ഠ കർമ്മമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള സങ്കല്പവും ഉണ്ടെങ്കിലല്ലേ കർമ്മം അതുപോലെ ആവുള്ളൂ നമുക്ക് ചിലപ്പോൾ ഭാവന ഉണ്ടാകും ഇന്നത് ചെയ്യണം എന്നുള്ളത് പക്ഷെ നമ്മൾ ചെയ്യുന്നത് മുഴുവനും തലകാണെങ്കിലോ ഇവിടെ രണ്ട് എനർജീസാണ് വർക്ക് ചെയ്യുന്നത് അതായത് വ്യർത്ഥവും നെഗറ്റീവും ഭാരമാണല്ലോ സദാകാലത്തേക്ക് ഇതിനെ ഇല്ലാതാക്കണം ഇതിലൂടെ നമുക്ക് അഗാധമായ ശാന്തിയുടെ അനുഭൂതി ലഭിക്കുകയില്ല അഗാധമായ ശാന്തിയുടെ ഡീപ് സൈലൻസിന്റെ ആവശ്യകതയുണ്ട് ഇതിലൂടെ മാത്രമേ നമുക്ക് ഉപരാമസ്ഥിതിയിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ മുകളിലേക്ക് പോകാൻ സാധിക്കൂ അതിനാൽ ബാബ പറയാറുണ്ട് ഇപ്പോൾ ഇതിൽ നിന്നും മുക്തമായി വ്യർത്ഥത്തിൽ നിന്നും മുക്തമായാൽ ഡബിൾ ലൈറ്റ് ഫരിസ്ഥയായിട്ട് മാറും പ്രകാശത്തിന്റെ അനുഭൂതി നമുക്കുണ്ടാകുന്നു അതേപോലെ ഭാരരഹിത അവസ്ഥയും ഉണ്ടാകണം പ്രകാശത്തിന്റെ അനുഭൂതി നാം ചെയ്യുന്നു അതനുസരിച്ച് ഭാരരഹിത അവസ്ഥ നമ്മളിലും കൂടിക്കൊണ്ടിരിക്കും ഫ്ളൈറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് കാണപ്പെടാറുണ്ട് ചന്ദ്രന്റെ ദൃശ്യം ചുറ്റും പ്രകാശം അതേപോലെ നമ്മളും പ്രകാശ നക്ഷത്രങ്ങളാണ് ചന്ദ്രനുമേൽ ഗ്രഹത്തിന്റെ നിഴൽ പതിയുകയാണെങ്കിൽ അതും നമുക്ക് ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മളിലും ഗ്രഹപ്പിഴ വീണാൽ നമ്മുടെ മുഖം വാടിപ്പോകും മഞ്ഞളിച്ചു പോകും അപ്പൊ ബാബ അത് ആഗ്രഹിക്കുന്നില്ല എന്തു തന്നെ സംഭവിച്ചാലും മുഖം വാടരുത് മഞ്ഞളിച്ചു പോകരുത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഉള്ളിൽ ഗ്രഹപ്പിഴയുണ്ട് ഭാരത്തിൻറെതാണ് അതിന്റെ പ്രഭാവമാണ് മുഖത്ത് നിഴലിക്കുന്നത് ഏതൊരു കാര്യം വന്നാലും ബാബ എന്റെ കൂടെയുണ്ട് ഡ്രാമ മംഗളകാരി എനിക്ക് വിപരീതമായി പോവുകയില്ല ഓരോ ചുവടും ഇത് ഓർമ്മയിൽ വെക്കണം ബാബയും ഡ്രാമയും എന്റെ സഹയോഗിയാണ് ഇതെപ്പോഴും സ്മൃതി ഉണ്ടായിരിക്കണം കർമ്മത്തിന്റെ കണക്കുകൾക്ക് അനുസരിച്ച് എന്തെല്ലാം ദൃശ്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് അതെല്ലാം ഡ്രാമയിൽ നിന്ന് മൈനസ് ചെയ്തുകൊണ്ട് കുറച്ചുകൊണ്ട് ബാബയിൽ നിന്നും കേട്ട കാര്യങ്ങളെ നമ്മൾ ഓർമ്മിക്കൂ ബാബ നമുക്ക് തന്നത് ബാബയിൽ നിന്നും പ്രാപ്തമായത് ബ്രാഹ്മണ പരിവാരത്തിന്റെ ആശീർവാദങ്ങൾ ഇതെല്ലാം സ്മരിക്കണം പക്ഷെ നമ്മൾ സങ്കല്പത്തിൽ ഊഹാപോഹം നടത്തുകയാണെങ്കിൽ ഇത് ശരിയാണോ അല്ലയോ എന്താണ് എങ്ങനെ എന്നൊന്നും ചിന്ത വരരുത് സദാഭാരരഹിതം എല്ലാം മംഗളത്തിനാണെന്ന് എന്നുള്ള സ്മൃതി ഈ കാര്യം നമ്മൾ വളരെ ഗൗരവമേറിയ കാര്യമായി എടുക്കണം ഇതിലൂടെ നമ്മുടെ വാതാവരണവും ഭാരരഹിതമായി തീരും ഭാരരഹിതം അർത്ഥം ലൂസായ നേച്ചർ എന്നല്ല ലൂസായ വാതാവരണം എന്നല്ല അതിലൂടെ വ്യർത്ഥവും ഉണ്ടാകും ഭാരരഹിതം അർത്ഥം ഭാരിച്ച ഒരു കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കരുത് കേൾക്കരുത് ചർച്ച ചെയ്യരുത് അതനുസരിച്ചുള്ള വാതാവരണം ക്രിയേറ്റ് ചെയ്യരുത് കേൾക്കുന്നതിൽ വളരെ സരളമായി ഈസിയായിട്ട് തോന്നുന്നുണ്ട് പ്രാക്ടിക്കലി ചെയ്യാനും എളുപ്പം തന്നെയാണ് ഇതെല്ലാം സൂക്ഷ്മത്തിലുള്ള കാര്യങ്ങളാണ് ഈ രീതിയിൽ ചെയ്തുകൊണ്ട് തൻ്റെ അനുഭൂതിയെ വർദ്ധിപ്പിക്കണം ഓം ശാന്തി